കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കത്ത് കണ്ടു. മലപ്പുറത്തെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അയച്ച കത്താണ്. അത് വായിച്ചപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ആദ്യം ആ കത്തൊന്ന് കേൾക്കാം. ബഹുമാനീയനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവർക്ക് അറിയാൻ മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എഴുതുന്ന കത്ത്. പട്ടികവർഗ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷനുകൾ സംസ്ഥാനത്ത് ഉടനീളം നടന്നു വരികയാണല്ലോ. കൊല്ലത്ത് നടന്ന കൺവെൻഷനിൽ താങ്കളുടെ പ്രകടനം ഒരു ദൃശ്യമാധ്യമത്തിൽ കാണാനിടയായി. കൺവെൻഷൻ ഹാളിൽ നിന്നും കുട്ടി നേതാക്കൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ താങ്കൾ അവരെ പിടിച്ചിരുത്താൻ പ്രയോഗിക്കുന്ന ചില പൊടിക്കൈകളാണ് അവർ കാണിച്ചത്. പ്രസക്തമായ ചില ചോദ്യങ്ങൾ താങ്കൾ ചോദിക്കുന്നത് അവർ എടുത്തു കാണിക്കുന്നത് കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നി. പ്രധാനമായും തോന്നിയത് നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ്. സത്യത്തിൽ വലിയ വിലയുള്ള ഒരു ചോദ്യം തന്നെയാണത്. പക്ഷേ അത് താങ്കൾ ഞങ്ങളോട് ചോദിക്കേണ്ടതായിരുന്നില്ല, മറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതായിരുന്നു. എന്ത് ചർച്ചയാണ് ഇത്തരം കൺവെൻഷനുകളിൽ നടക്കുന്നത്? താങ്കളടക്കമുള്ള നേതാക്കൾ വന്നിരുന്ന് വിളമ്പുന്ന വിഡ്ഡിത്തരങ്ങളും വഷളത്തരങ്ങളും പഞ്ചപുച്ഛം അടക്കിയിരുന്ന് കേട്ടിട്ട് പൊയ്ക്കൊള്ളണം. അതല്ലേ കൺവെൻഷൻ? അല്ലാതെ പ്രാദേശികമോ ആഭ്യന്തരമോ ആയ ഏതെങ്കിലും കാര്യം സംസാരിക്കാറുണ്ടോ? ചർച്ച എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം നിഘണ്ടു നോക്കി ഒന്ന് പഠിക്കുക, എന്നിട്ട് പഠിപ്പിക്കാൻ വരിക. പരസ്പരം ആശങ്ക കൈമാറുന്ന എന്തോ ഒരു രീതിയാണ് ചർച്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതുപോലെയുള്ള കൺവെൻഷനുകളിൽ മുൻഗണനാക്രമം അനുസരിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം നിശ്ചയിച്ച് പങ്കെടുക്കുന്ന നേതാക്കൾക്ക് വിതരണം ചെയ്യണം. തുടർന്ന് കൺവെൻഷൻ സമയത്ത് ആവശ്യമുള്ളവർക്കെല്ലാം പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും വിമർശിക്കാനും അവസരം നൽകണം. ഒടുവിൽ ആറ്റുകുറുക്കി ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നല്ല ആശയങ്ങൾ ക്രോഡീകരിക്കുക. ഇതിൻ്റെ പേരല്ലേ ചർച്ച? ഏകപക്ഷീയമായി നിങ്ങളെപ്പോലുള്ളവരുടെ വാചക കസർത്ത് കേൾക്കേണ്ട ഗതികേട് എത്തിയ ഞങ്ങളുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ 3-4 തലമുറ മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ തിരുത്താൻ മഹാത്മാഗാന്ധി എന്നൊരു മഹാ നേതൃത്വം കൊടുത്തു എന്ന വിവരം താങ്കൾക്ക് അറിയാമോ എന്ന് ഞങ്ങൾക്കറിയില്ല. ചുരുക്കി പറയാം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും സഹിച്ചു നിന്ന ഒരു സമൂഹത്തിൽ ജനിച്ചു പോയതുകൊണ്ട് മാത്രം ഇന്നും കോൺഗ്രസ്സുകാരനായി ജീവിക്കേണ്ടി വന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒന്ന് പറയാതെ വയ്യ. കോൺഗ്രസ്സുകാരുടെ പ്രിയങ്കരിയായിരുന്ന ഇന്ദിരാജിയെ ഭാരത യക്ഷി എന്ന് വിളിച്ച നിങ്ങൾക്ക് എന്തിൻ്റെ പേരിലായാലും കോൺഗ്രസ്സിൽ അംഗത്വം നൽകരുതായിരുന്നു. ഒടുവിൽ ഒട്ടകത്തിന് ഇടം നൽകിയതുപോലെ നിങ്ങൾ സകലതും പിടിച്ചടക്കി. ഈ പാർട്ടി കൊണ്ട് നിങ്ങൾ പണമുണ്ടാക്കി എന്നല്ലാതെ എന്ത് പ്രയോജനമാണ് ഈ പാർട്ടിക്ക് നിങ്ങളെ കൊണ്ട് ഉണ്ടായത്? കരുണാകരന്റെ പേരിലും ജില്ലാ കമ്മിറ്റി ഓഫീസ് പണിയാനും എന്തെല്ലാം പറഞ്ഞ് നിങ്ങൾ എത്ര കോടി പിരിച്ചു? ഇതിൻ്റെ എല്ലാം കണക്ക് ചോദിച്ചാൽ നിങ്ങളുടെ കെ എസ് ബ്രിഗേഡ് എന്ന ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും അവഹേളിച്ചും അടിച്ചമർത്താൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? പാർട്ടിയുടെ പേര് പറഞ്ഞ് പിരിക്കുന്ന തുകയുടെ ചെറിയൊരു ശതമാനം ഉപയോഗിച്ച് തീറ്റിപ്പോറ്റുന്ന ഇവന്മാരെ കൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമാണുള്ളത്? രണ്ട് സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ പോകാൻ പറ്റില്ല. ഒന്ന് കെ പി സി സി വക പിരിവ് നടത്തുന്ന ഒരു കാലം. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് അവിടുത്തെ ചുമതലക്കാരൻ പിരിവിന് ചെന്നപ്പോൾ മടിയിൽ കനമുള്ളവരും ചോദിച്ചു ഒരു വിഷയത്തിൽ എത്ര പിരിവുണ്ടെന്ന്. മുകളിലോട്ട് മുകളിലോട്ട് വിവരം പഠിച്ചു ചെന്നപ്പോൾ മനസ്സിലായി ദശകട്ടിയുള്ള കഷ്ണങ്ങളെല്ലാം താങ്കൾ ആദ്യമേ കൊത്തിയെടുത്തുവെന്ന്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിൽ എല്ലായിടത്തും ചേക്കേറി എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മലയാളിയെയും താങ്കൾ വെറുതെ വിട്ടില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞ് അതും അവസാനിപ്പിക്കാം. അമേരിക്കൻ ഐക്യനാട്ടിലെ 52 സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പോയി അഭ്യാസം നടത്തി പിരിച്ചുകൊണ്ടുവന്നത് $1,00,000. 52-ൽ 1-ൽ നിന്ന് മാത്രം. ബാക്കി മലയാളികൾ കൂടുതൽ പാർക്കുന്ന സംസ്ഥാനത്തിലെ കണക്കുകൾ വിസ്താരഭയത്താൽ പറയുന്നില്ല. അങ്ങനെ പിരിക്കാനും പിരിക്കപ്പെടാനും സംഭാവന കൊടുത്തതുകൊണ്ട് കെ എസ് ബ്രിഗേഡ് എന്ന ഗുണ്ടാ സംഘത്തിന്റെ തെറിവിളി കേൾക്കാനും വിധിക്കപ്പെട്ട ഒരു ജനസമൂഹമായി കോൺഗ്രസ് പ്രവർത്തകർ അധപതിച്ചു എന്ന് പറയുന്നത് ഹൃദയം നൊന്ത് തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി പ്രസിഡന്റായിരുന്ന സമയത്ത് പാർട്ടിക്ക് ആകെ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്ഥിതി പൊതുജനങ്ങളുടെ അറിവിൽ 4 അക്കൗണ്ടുണ്ട്. വി എം സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലുള്ളവരെ വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു. കെ എസ് ബ്രിഗേഡ് സ്വന്തമായുള്ള താങ്കൾക്ക് ഞങ്ങളുടെ ആര്യാടൻ ചൗക്കത്ത് അയാളുടെ അച്ഛൻ്റെ പേരിൽ നടത്തുന്ന സ്വകാര്യ പരിപാടികളെപ്പറ്റി അഭിപ്രായം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ആദ്യം സുധീരൻ പറഞ്ഞതുപോലെ കെ എസ് ബ്രിഗേഡ് പിരിച്ചുവിട്, എന്നിട്ട് ഷൗക്കത്തിനെ പോലുള്ളവരെ ഗുണദോഷിക്കാൻ വാ. കേരളം പിടിക്കാൻ നടക്കുന്ന യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് സങ്കല്പം. പക്ഷെ പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ബി ടീമായി അധപതിച്ചു പോകുന്നുവെന്നത് അത്യന്തം ലജ്ജാകരമാണ്.
പണ്ട് അഞ്ചാം മന്ത്രി എന്ന് പറഞ്ഞ് ഓളമുണ്ടാക്കി അഞ്ചാം മന്ത്രിയെ നേടിയത് ജനം മറന്നിട്ടില്ല. ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. മൂന്നാം സീറ്റിന് വേണ്ടിയുള്ള അടവ് നയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കങ്ങ് പോട്ടെ എന്ന് പറയാൻ നിങ്ങൾക്കോ ഏതെങ്കിലും നേതാവിനോ ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഭരണമാണ്. പക്ഷേ നിങ്ങളൊന്നോർത്തോ, ഈ രീതിയിലാണ് പോക്കെങ്കിൽ സമീപ ഭാവിയിലൊന്നും അത് സാധിക്കില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ. അതിന് KPCC പ്രസിഡന്റ് നന്നാകണം. ഇടയ്ക്ക് ഒരു കാര്യം പറയാതെ പോയാൽ കോൺഗ്രസ്സുകാരെല്ലാം വിഡ്ഢികളാണെന്ന് അങ്ങ് സംശയിച്ചേക്കും. തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾ. ആദ്യം തൃക്കാക്കര വിശകലനം ചെയ്യാം. യഥാർത്ഥത്തിൽ ഇലക്ഷൻ സമയത്ത് ആവശ്യമില്ലാതെ വായ തുറക്കരുത് എന്ന് നിങ്ങൾക്ക് ഉന്നതങ്ങളിൽ നിന്നും കിട്ടിയ നിർദ്ദേശം അനുസരിച്ചതുകൊണ്ട് ഇത്രയും വലിയൊരു വിജയം ഉണ്ടായി. ഒപ്പം CPMന്റെ ഉൾപാർട്ടി പ്രശ്നങ്ങളും. യഥാവണ്ണം CPM ഒരുമിച്ച് നിന്ന് പണിയെടുത്തിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി. ഇനി പുതുപ്പള്ളി, അവിടെയും നിങ്ങളെ മാറ്റി നിർത്തി. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം കോൺഗ്രസുകാർക്ക് മറക്കാൻ പറ്റില്ല. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ഇവിടെ രണ്ടിടത്തും VD സതീശൻ നടത്തിയ പടയൊരുക്കം കാണാതെ പോകാൻ പറ്റുമായിരുന്നില്ല. VD സതീശനോട് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലെ ഏകോപനം ഗംഭീരമായിരുന്നുവെന്ന് പറയാതെ വയ്യ. പക്ഷേ അതിനുശേഷം VD സതീശൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ താങ്കൾ ഇടിച്ചു കയറി വന്നതും പത്രസമ്മേളനത്തെ ഹൈജാക്ക് ചെയ്തതും താങ്കളുടെ തെറ്റാണെങ്കിൽ തൊഴുത്തിൽക്കുത്ത് മേച്ചിൽപ്പുറത്ത് കാണിച്ച സതീശന്റെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കോൺഗ്രസുകാരായി ജനിച്ചതുകൊണ്ട് തുടരുന്ന ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങളുടെ കൂലിക്കാരല്ല. ചർച്ച എന്ന് പറഞ്ഞു വിളിച്ചിട്ട് ഏകപക്ഷീയമായ പ്രസംഗം അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. അത് കേൾക്കാൻ ഒരു സുഖവും ഇമ്പവും ഇല്ലാത്ത പ്രസംഗം. നിങ്ങൾക്ക് പണമുണ്ടാക്കാനും പണം പിരിക്കാനുമുള്ള മാർഗങ്ങൾ ഞങ്ങളെ വിളിച്ചിരുത്തി വിളമ്പുക. ഇറങ്ങിപ്പോകുമ്പോൾ തെറി വിളിക്കുക. പിന്നെ ലോക്സഭയിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതുപോലെ നിയമസഭയിൽ മത്സരിക്കാനില്ലെന്ന് പറയാനുള്ള ആർജവുമുണ്ടോ? VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ ഓരോ മണൽത്തരികൾക്കും നിങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയാം. അടുത്ത നിയമസഭയിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള പൂതി അങ്ങ് മനസ്സിൽ വെച്ചേരെ. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. പാർട്ടിക്കാരെ വിശ്വാസത്തിലെടുത്ത് സ്നേഹിച്ച് കൂടെ കൊണ്ടു നടക്കാൻ പഠിക്കെ. K. കരുണാകരനും ഉമ്മൻചാണ്ടിയും ആ മാർഗമാണ് സ്വീകരിച്ചിരുന്നത്. മാടപ്പിത്തരം കയ്യിൽ വെച്ചിട്ട് പിരിച്ച കാശിന്റെ കണക്കും ബാക്കി കാശും മേശപ്പുറത്ത് വെക്കെ. എന്നിട്ട് ഞങ്ങളെപ്പോലുള്ളവരുടെ മെക്കിട്ട് കയറാൻ വരിക. ഈ രീതിയിലാണ് പോക്കെങ്കിൽ ഇടതുമുന്നണി വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും അവർ തന്നെ അടുത്ത തവണയും അധികാരത്തിൽ തിരിച്ചു വരും. ഇത്രയും പരാജിതനായ ഒരു KPCC പ്രസിഡന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഖേദപൂർവം പറയട്ടെ. കേട്ടല്ലോ, ഇത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങളൊരു സാധാരണക്കാരൻ്റെ വികാരം മനസ്സിലാക്കണം മിസ്റ്റർ സുധാകര. പ്രയോജനമില്ലെന്നറിയാമെങ്കിലും വെറുതെ ആഗ്രഹം കൊണ്ട് പറയുക. ഉയർന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് കൊണ്ടല്ല, തൻ്റെ ഗുണഗണങ്ങൾ കൊണ്ടാണ് ഒരാൾ ഉത്തമനായിത്തീരുന്നത്. കൊട്ടാരത്തിൻ്റെ മേൽക്കൂരയിൽ ഇരുന്നാൽ കാക്ക ഗരുഡനാകില്ല. ഏണിയിൽ കയറി മറ്റുള്ളവരെക്കാൾ ഉയരത്തിലാകുന്നതിനേക്കാൾ സൽപ്രവർത്തികൾ ചെയ്ത് പൊതുജന മധ്യത്തിൽ ബഹുമാന്യനും ആരാധ്യനുമാകുകയാണ് ഉത്തമം. അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും അക്ഷരസ്ഫുടതയോടെ വായിക്കാനും കഴിയും എന്ന അഹങ്കാരം ആരെയും വേദവ്യാസനാക്കില്ല. ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.